സഹോദരങ്ങളെ, എല്ലാവരെയും വിട്ടു പിരിയുന്നൊരു ദിവസം, ഒമാത്തതിരി നഫ്സും ബി അയ്യി അർളിൻ തമൂത്, നാളെ എവിടെ വെച്ച് എപ്പോൾ മരിക്കുമെന്ന്, ഏത് ഭൂമിയിൽ വെച്ചാണ് നിന്റെ മരണം അല്ല നിശ്ചയിച്ചത് എന്ന് നിനക്ക് പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, എല്ലാവരെയും വിട്ടു പിരിയും. ഉമ്മയും വാപ്പയും കുടുംബക്കാരും എല്ലാവരും ജീവിച്ചിരിക്കുന്ന വേളയിൽ ഏതോ ഒരു പേരിലറിയപ്പെടുന്ന ഒരു സൈലന്റ് അറ്റാക്ക് എന്ന പേരിൽ, ഒരു ദുരന്തം എന്ന പേരിൽ, ഒരു വാഹനാപകടം എന്ന പേരിൽ പല പേരുകളും അതിന് വിളിച്ചേക്കാം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനത്തിന് അവിടെ തുടക്കം കുറിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പാരത്രിക ജീവിതത്തേക്കുള്ള തുടക്കം കുറിക്കുമ്പോൾ, ഈ ദുനിയാവിൽ നാം ജീവിച്ചു മരിക്കുമ്പോൾ കരയാൻ ആളുകളുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചല്ലോ, വലതത്തുക്ക ഉമ്മൂക്ക യബ്നു ആദമ ബാഖിയ വന്നാസു ഹൗലുക യൽഹകൂന സുറൂറ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീഹാ ലിമൗതിക ലാഹികം മസ്റൂറ. പ്രിയമുള്ളവരെ, വലതത്തുക്ക ഉമ്മൂക്ക യബ്നു ആദമ ബാഖിയ, നീ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയം എല്ലാവരും നീ നിന്റെ ജനനത്തെ ഓർത്ത്, നിന്റെ ജനനത്തെ കണ്ട് ചിരിച്ചു. സന്തോഷത്തോടുകൂടി അവർ അഭിപ്രായങ്ങൾ പറഞ്ഞു, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. നിന്റെ മുഖത്തേക്ക് നോക്കി അഭിപ്രായങ്ങൾ പറഞ്ഞവർ, അതാ അവർ ചുറ്റിലും നിന്ന് സന്തോഷിക്കുകയാണ്. അങ്ങനെ ചുറ്റിലും നിന്നിട്ടവർ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ, അതാ ഒരു ദിവസം നിന്റെ മരണത്തിന്റെ എന്ന്. നിന്റെ ജനനത്തിന്റെ അന്ന് ചിരിച്ചവർ, നീ ജനിച്ചപ്പോൾ സന്തോഷിച്ചവർ, അഭിപ്രായങ്ങൾ പറഞ്ഞവർ, അവരതാ അവസാനമായി നിന്റെ മരണത്തിന്റെ അന്ന് അവർ കരയുകയാണ്, കരഞ്ഞ് കരഞ്ഞ് വിലാപങ്ങൾ പറയുകയാണവർ. ഉപ്പാന്റെ മരണം കണ്ട് പിഞ്ചോമന മക്കള് കരയുന്നുണ്ട്, പടച്ചോനെ ഇനി എന്റെ വാപ്പങ്ങോട്ട് മടങ്ങി വരികയില്ലല്ലോ റബ്ബേ, എന്റെ വാപ്പാക്കൊരു മടക്കമില്ലല്ലോ നാഥാ, എന്റെ വാപ്പ ഇനി ഇങ്ങോട്ട് മടങ്ങി വരികയില്ല എന്നതോർത്ത് എന്റെ എനിക്ക് ബാഗ് വാങ്ങിത്തരാൻ, എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിത്തരാൻ, എനിക്ക് ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ, എന്റെ വാപ്പ ഇതാ ഇവിടെ നിന്ന് വിട്ടുപോയല്ലോ എന്നോർത്തുകൊണ്ട് സഹോദരങ്ങളെ കരയുന്ന മക്കൾ, അതേപോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് എന്റെ കിടപ്പറ പങ്കിട്ട എന്റെ ഭാര്യ ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞല്ലോ എന്നോർത്തിട്ടതാ ഭാര്യ കരയുമ്പോൾ, ഭാര്യയെ ഓർത്ത് ഭർത്താവ് കരയുമ്പോൾ, ഭർത്താവിനെ ഓർത്ത് ഭാര്യ കരയുമ്പോൾ, അങ്ങനത്തെ ഒരു ദിവസം മൈനറിയ തീമായി കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിക്കുന്നതത്ഭുതമല്ലേ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മേഖലയിലതാ തന്റെ കിടപ്പറ പങ്കിട്ട ഭാര്യ മയ്യത്ത് കട്ടിലേറി പോകുമ്പോൾ, ആ മയ്യത്തിനെ പിന്തുടർന്നുകൊണ്ട് മനസ്സിന്റെ എല്ലാ സ്വപ്നങ്ങളും, ആ സ്വപ്നങ്ങൾക്ക് തിരശീല വീണ ഭർത്താവ്, ഭർത്താവതാ കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ പ്രയാസം കൊണ്ട് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കരുതി പോകുന്ന വാചകങ്ങൾ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല അല്ലേ സഹോദരങ്ങളെ. അങ്ങനെ ഒരു മരണം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്, നമ്മുടെ ജീവിതത്തെ ആ ഒരു മരണം കാത്തിരിക്കുന്നുണ്ട്. എന്താ നമ്മൾ ഉണ്ടാക്കിയത്, എന്താ നമ്മൾ ഉണ്ടാക്കിയത് സഹോദരങ്ങളെ? എറണാകുളത്ത് പിന്നെ കുടുംബത്തിനെ ഒരു ഭാര്യ ഭർത്താവ് ആദ്യമായിട്ടൊരു പെരുന്നാളിന്റെ ദിവസം, ജീവിതത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളാണ്, ഒരു വലിയ പെരുന്നാള്. ആ പെരുന്നാളിന് വസ്ത്രമുടുത്ത വസ്ത്രം, ഭാര്യയുടെ വസ്ത്രം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അവർ യാത്ര പുറപ്പെട്ടതാണ്.
ടെക്സ്റ്റൈൽസിലേക്ക്, അവർ വസ്ത്രം വാങ്ങിയ ടെക്സ്റ്റൈൽസിലേക്ക് ബൈക്കും വിട്ടു വരുമ്പോ ഹെൽമെറ്റ് ഭാര്യയുടെ കയ്യിൽ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. വഴിയിൽ വെച്ച് പോലീസുകാരനെ കണ്ടപ്പോ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞ, ഹെൽമെറ്റുമല്ല എന്റെ തലയിലേക്ക് വെച്ചുതാ. നോക്ക് നിങ്ങൾ, ആ സമയത്ത് ഹെൽമെറ്റ് എടുത്ത് ഭാര്യ ഭർത്താവിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അറിയാതെ പാവം തിരിച്ചാണ് ആ ഹെൽമെറ്റ് വെച്ചത്. നേരെ വന്ന് എതിരെ വന്ന ലൈലൻഡിന്റെ ഉള്ളിലേക്ക് ബൈക്ക് ചെന്ന് വീണ് രണ്ടുപേരും ആ ലോറിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടുവെങ്കിൽ, സഹോദരങ്ങളെ, ഇതിനൊരു വാഹനപകടം എന്ന പേരിൽ അറിയപ്പെടുന്നുവെങ്കിൽ, സുഹൃത്തുക്കളെ, നമുക്കങ്ങനെ ഒരു മരണം എങ്ങനെയല്ല നിശ്ചയിച്ചു, എവിടെയാണത് നമുക്ക് പറയാൻ പറ്റൂല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏതോ ഒരു സെക്കൻഡിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ, ആ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഗൗരവത്തോടു കൂടി ചിന്തിക്കണം.